ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് 21-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഈശോയുടെ കരുണയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ജോയൽ പ്രവചനം 2:28 ശ്രദ്ധിക്കാം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നിർബന്ധമായിട്ടും തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമാണ് അപ്പസ്തോല പ്രവർത്തനം 2-ൽ പത്രോസ് ലീഹ പ്രസംഗിക്കുമ്പോൾ ഈ പ്രവചനം, ജോയൽ പ്രവചനം ഇവിടെ പൂർത്തിയാകുന്നു എന്ന് സമർത്ഥിക്കുകയാണ് വിശുദ്ധ പത്രോസ് ലീഹ. അപ്പസ്തോല പ്രവർത്തനം 2:16 ഇങ്ങനെ പറയുകയാണ്, ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്, ദൈവം അരുളി ചെയ്യുന്ന അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. 33-ാം വാക്യത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2:33 വാക്യത്തിൽ നിന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിന് വർഷിച്ചിരിക്കുന്നു. ഈശോ മിശിഹായാണ് ഈ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്നത്. പുൽക്കൂട്ടിലെ ഉണ്ണീശോയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവൻ നമുക്ക് തരുന്ന സമ്മാനം എന്താണ്? അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തുമാത്രം നിറയുന്നുവോ, എന്തുമാത്രം പരിശുദ്ധാത്മാവിനെ നമ്മൾ സഹകരിക്കുന്നുവോ, അതാണ് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നതും ഈശോ നമുക്ക് തരുന്ന സമ്മാനവും. ഒക്കെ ഞാൻ 4:10 അതുകൊണ്ട് ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. സമരിയാക്കാരോട് പറയുന്നത്, നമ്മളോടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. നമ്മൾ ഈശോയോട് ചോദിക്കുമ്പോൾ, ഈശോ നമ്മളോട് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, നമ്മൾ അവനോട് ചോദിക്കണം, നമ്മൾ അവനോട് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നീ എന്തെല്ലാം കൃപകൾക്ക് വേണ്ടി ചോദിക്കുന്നുവോ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ, നീ പ്രാർത്ഥിക്കാൻ ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ എന്നോട് ചോദിക്കുക, നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ലിമിറ്റേഷൻസ് അനുഭവിക്കുന്നുണ്ടോ, നീ ഈശോയോട് ചോദിക്കുക, അവൾ പരിശുദ്ധാത്മാവിനെ തരും. നമുക്ക് ഈശോയോട് ചോദിക്കാം. അങ്ങനെ ക്രിസ്മസിൽ നമുക്ക് കൂടുതൽ ഈശോയോട് ചോദിച്ച് ഈശോയുടെ ഹിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ കൂടുതൽ കൂടുതൽ നിറഞ്ഞ് ഒരു ജീവിതം നയിക്കാൻ ഇടവരട്ടെ. ഈശോയുടെ സമാധാനം നമ്മളെ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.